കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദം ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി സർക്കാർ. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാത്രി 11 മണി മുതൽ പുലർച്ചെ 5 മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ മധ്യപ്രദേശ് സർക്കാരും രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ 200 പേർക്ക് മാത്രമേ വിവാഹങ്ങളിലും സാമൂഹിക ചടങ്ങുകളിലും പങ്കെടുക്കാൻ കഴിയൂ. ആവശ്യമായ എല്ലാ കോവിഡ് സുരക്ഷാ പ്രോട്ടോക്കോളുകളും പാലിക്കണമെന്നും യുപി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ കടയുടമകളോടും വ്യാപാരികളോടും മാസ്ക് ഇല്ലാത്തവർക്ക് സാധനം നൽകില്ലെന്ന നയം പിന്തുടരാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും യുപിയിൽ എത്തുന്ന എല്ലാവരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ ബസ് സ്റ്റേഷനുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. മധ്യപ്രദേശിന് ശേഷം രാത്രികാല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി യുപി മാറി. അടുത്ത വർഷം ആദ്യം സംസ്ഥാനത്ത് നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് യുപിയിലാണ്. നേരത്തെ മൈക്രോണിന്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന കാര്യം ആലോചിക്കണമെന്ന് അലഹാബാദ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. 2 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നത് പരിഗണിക്കണമെന്ന് അലഹാബാദ് ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തർപ്രദേശിലെ രാത്രികാല കർഫ്യൂ ഉത്തരവ്. ഈ വർഷം ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗാളിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടന്ന പ്രചരണ റാലികളിൽ മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും ആയിരക്കണക്കിന് ആളുകളെ ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി ഈ വിഷയം ഉന്നയിച്ചത്. അതേസമയം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒത്തുചേരലുകൾ നിരോധിക്കണമെന്ന് ഹൈക്കോടതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.